നമ്മുടെ ഹീറോ ഒരു സ്പെഷ്യൽ ലിക്വിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി ആ ഗ്ലാസ്സിൽ വേറിൽ നോക്കിയിട്ട് ആ ടേബിളിൽ ഒരു സ്മൈലി ഫേസ് വരയ്ക്കാണ്. അതിലേക്ക് ബ്ലൂ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഈ ലിക്വിഡ് കാരണം ആ സ്മൈലി ഫേസ് തിളങ്ങാൻ തുടങ്ങാണ്. എന്നിട്ട് പുള്ളി ആ ലിക്വിഡിൽ ഒരു കോയിൻ മുക്കിയിട്ട് അതൊരു ഗിഫ്റ്റ് റാപ്പായി പൊതിഞ്ഞിട്ട് അനോണിമസ് ആയിട്ട് ഒരു മ്യൂസിയത്തിന്റെ മാനേജർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി ആ ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ഇവൾ കളക്ട് ചെയ്യണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന സിൽവർ ആന്റി കോയിൻ ആയിരുന്നു അത്. പക്ഷെ അവർക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ആ കോയിന്റെ ഉള്ളിൽ ആ ലിക്വിഡ് ഉണ്ടെന്ന്. അത് ഇവളെ കയ്യിൽ പറ്റിപ്പിടിക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആ മ്യൂസിയത്തിൽ ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റിനെ പോലെ വരികയാണ്. എന്നിട്ട് പുള്ളി ഒരു ലേസർ യൂസ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹീറ്റ് സെൻസറിലേക്ക് അടിച്ചിട്ട് ആ അലാറം ഓണാക്കാണ്. സെക്യൂരിറ്റി മോഡ് ആക്ടിവേറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു സാധനം നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്. ഇത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയറിഞ്ഞത് നമ്മുടെ മാനേജർ ഇതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അവൾ ആ ലോക്കറിന്റെ പാസ്വേഡ് ആ കീബോർഡിൽ അടിക്കാണ്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു അവളുടെ കയ്യിലുള്ള ആ ലിക്വിഡ് ആ കീബോർഡിൽ പറ്റിപ്പിടിക്കുന്നു പാസ്വേഡിൽ. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു എറർ മൂലം സംഭവിച്ചാണെന്ന്. അന്ന് രാത്രി ഈ മാനേജറുള്ള ഒരു പാർട്ടിയിൽ നമ്മുടെ ഹീറോയും പോയിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഒരു ഷാംപെയിൻ പുള്ളി വാങ്ങാണ്. അങ്ങനെ അവളുടെ കയ്യിൽ രാവിലത്തെ ആ ലിക്വിഡ് ഇപ്പോഴും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ആ ഗ്ലാസിൽ നിന്ന് അവളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാണ് ഹീറോ. അവളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ആ ലോക്കർ തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള അലവടിപ്പുള്ള സാധനം എടുക്കാൻ വേണ്ടി പോവാണ് പുള്ളി. ഇപ്പോൾ പുള്ളിക്ക് പാസ്വേഡ് പറയാം.